ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഐസ് ക്യൂബും ക്രഷ്ഡ് ഐസും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. കേക്കിലൊക്കെ നമുക്ക് ഐസ് ക്യൂബ്സും ഐസ് ക്രഷ്ഡ് ഐസും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സാധാരണ ഐസ് എടുത്ത് വെച്ചാൽ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള നല്ല ഐസ് പോലെ തന്നെ ഇരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഐസോമോൾട്ടാണ്. അപ്പോൾ ഐസോമോൾട്ട് എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും അങ്ങ് അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലല്ലോ. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ജെലാറ്റിൻ വെച്ച് ഐസ് ക്യൂബ്സും ക്രഷ്ഡ് ഐസും ഒക്കെ കേക്കിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു വൈൻ ബാരൽ കേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിതുപോലെ ഈ ബോട്ടിലിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ഐസ് ക്യൂബ്സ് വെക്കണം. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഐസ് ക്യൂബിനൊക്കെ ഒരു യെല്ലോയിഷ് കളറുണ്ട്. അപ്പോൾ എനിക്കത് അത്ര അന്ന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ എന്നിട്ട് കുറേ റെസിപ്പികളിങ്ങനെ ട്രൈ ചെയ്ത് കളർലെസ് ആയിട്ടുള്ള ലൈറ്റ് കളറിൽ, അതായത് നമ്മുടെ ഐസിൻ്റെ ആ ലുക്കിൽ തന്നെ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കൊരു റെസിപ്പി കിട്ടി. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഇന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ജെലറ്റിനാണ്. ജെലറ്റിൻ നമുക്ക് ക്ലിയർ ജെലറ്റിനായിട്ട് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ ചെറിയ സാഷേ കിട്ടും. ഇതൊരു 125 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ജെലറ്റിനില്ലേ, അതുതന്നെ. അപ്പോൾ നമ്മൾ ക്ലിയർ ജെലറ്റിനായിരിക്കണം വാങ്ങിക്കേണ്ടത്, കളർലെസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 15 ഗ്രാമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഈ ഐസ് ക്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ ജെലറ്റിൻ കൂടി പോകുമ്പോഴാണ് ഈ യെല്ലോയിഷ് കളറൊക്കെ ഇങ്ങനെ വന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ട് ഞാനിവിടെ 15 ഗ്രാം ജെലറ്റിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 45 ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ നോർമൽ വാട്ടർ, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം. അപ്പോൾ ഈ 45 ഗ്രാം വെള്ളത്തിൽ ഇതിനെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് വെച്ചാൽ കുറച്ച് സമയം കൊണ്ട്, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് കുതിർന്ന് വീർത്ത് വരും. അപ്പോൾ അതുപോലെ ആക്കി നമുക്കത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം വെള്ളമാണ്. ഞാനെല്ലാം ഗ്രാം മെഷർമെൻറ്റിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. 200 ഗ്രാം വെള്ളം എടുക്കുക, ഒരു 100 ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കുക. നമുക്ക് അത്ര മധുരം വേണ്ടെങ്കിൽ കുറച്ച് ഷുഗർ വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പി നല്ലതാണ് കഴിക്കാൻ. നമ്മൾ ആ കേക്കിൻ്റെ കൂടെ ഈ ജെലറ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനും നല്ലതാണ് ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് ഈ ഷുഗറും വെള്ളം കൂടി നമ്മളൊന്ന് ചൂടാക്കുന്നു. ചൂടായതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്ന ജെലറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഇതാ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരും. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ചെറുതായിട്ട് ബബിൾ ചെയ്യാൻ തുടങ്ങുമേ. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ചെറിയ ചെറിയ കുമ്പളകൾ തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഒത്തിരി അങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ട് ബബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ജെലറ്റിനെ ഇവിടുന്ന് മാറ്റിയെടുക്കാം. ഇനി കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷം ഞാനിത് ഡയറക്റ്റ് ഈ ഐസ് ക്യൂബിൻ്റെ ട്രെയിലോട്ട് തന്നെ ഒഴിക്കുകയാണ്. സാധാരണ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് മുറിച്ചെടുക്കുന്നതിനെക്കാട്ടിലൊക്കെ ഒറിജിനൽ ലുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നി. അപ്പോൾ ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഫ്രീസറിൽ കൊണ്ട് വെക്കരുത്. ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രീസറിൽ വെക്കാനാണ് തോന്നുന്നത്. പക്ഷേ ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ അതിൻ്റെ ഇതെല്ലാം മാറിപ്പോവും. ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ഒരു 8 മണിക്കൂർ, ശരിക്കും പറഞ്ഞാൽ ഓവർ നൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കിട്ടി, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ജെലറ്റിൻ ഐസ് ക്യൂബ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ സൂക്ഷിച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോയാലും വിഷമിക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇന്ന് ക്രാക്ക്ഡ് ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ലുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ പതുക്കെ എടുത്ത് നമുക്ക് പ്ലേറ്റിൽ വെക്കാം. കണ്ടോ, നല്ല ഒറിജിനൽ ഐസ് ക്യൂബ് ഇരിക്കുന്ന പോലെ തന്നെ ആണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും നല്ലതാണ്. ജെലറ്റിൻ്റെ ഒരു ഭയങ്കര മണമോ ടേസ്റ്റോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല ഒരു ജെല്ലി ആയിട്ട് തന്നെ ഇത് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അധികം മഞ്ഞ കളറൊന്നും ഇല്ല, സോഫ്റ്റാണ്. പുറത്തിരുന്നാൽ അലിഞ്ഞ് പോകത്തുമില്ല കേട്ടോ. ഇനി നോക്കി എന്ത് രസമായിട്ട് നമുക്ക് കിട്ടിയത്. നല്ല ഒറിജിനൽ ഐസ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇനി ക്രഷ്ഡ് ഐസാണ് നമുക്ക് നമ്മുടെ കേക്കിൽ വെക്കേണ്ടതെങ്കിലുണ്ടല്ലോ. ഇതുപോലെ ജസ്റ്റ് അതിനെ ഒന്ന് നമ്മൾ കൈയും കൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ക്രഷ്ഡ് ഐസിനാണ് ശരിക്കും കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളുടെ കേക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ക്രഷ്ഡ് ഐസോ ക്യൂബ്ഡ് ഐസോ ഒക്കെ നമ്മുടെ കേക്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഫോണ്ടൻ കേക്കിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് ഐസ് ബാരൽ കേക്ക് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ക്രീം കേക്കിൽ എങ്ങനെ നമുക്ക് ജെലറ്റിൻ സെറ്റ് ചെയ്യാം, ഫോണ്ടൻ കേക്കിലും ക്രീം കേക്കിലും ഒക്കെ നമ്മളിങ്ങനത്തെ ഐസ് ക്യൂബുകൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഐസ് ബാരൽ കേക്കിൻ്റെ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ നമ്മുടെ വൈൻ ബാരൽ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.